സഹോദരങ്ങളെ, വൈദ്യര ധ്യാനം നന്നായി പോകുന്നു കേട്ടോ. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നന്ദി, ശക്തമായി പ്രാർത്ഥിക്കണേ. തുടക്കമായിട്ടുള്ളൂ, നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, വൈദ്യരുടെ സിസ്റ്റർമാരെ, എല്ലാ സിസ്റ്റർമാരും എല്ലാവരും ഓർക്കട്ടെ. കുഞ്ഞുങ്ങളെ, ഓ ധ്യാനത്തിന്റെ വിശാലം പറയാൻ നിങ്ങളുടെ കാര്യം പെട്ടെന്ന് അങ്ങ് വിട്ടുപോയതല്ല, നിങ്ങളെന്റെ ഹൃദയത്തിലുണ്ട്. അല്ലേ ലൂയ്യ. ഇന്ന് പറയപ്പെടുന്ന ഇന്ന് പ്രത്യേകിച്ച് ഈ മാസത്തിന്റെ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും 1-ാം തീയതി ആ മാസം എല്ലാ കാര്യവും നന്നായി നടക്കാൻ വേണ്ടി ബ്ലെസ്സിങ് ആണ്. ഒരു നന്മറം ചൊല്ലി ഈ മാസം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട്, ഓരോന്ന് കാണുമ്പോൾ ആരാധിക്കണം. നമുക്ക് ചിലപ്പോൾ ആരാധന, ചില വ്യക്തികളെ കാണുമ്പോൾ, മനുഷ്യരെ കാണുമ്പോൾ ആരാധന തോന്നിയത് ആരാധകർ എന്നൊക്കെ പറഞ്ഞ സഹതികളൊന്നുമല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 33-ാമത്തെ തിരുവചനം, ഗോസ്പൽ ഓഫ് സെൻറ്റ് മാത്യു ചാപ്റ്റർ 14 വേഴ്സ് 33, വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് യേശു വഞ്ചിയിലെ, അതായത് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന രംഗങ്ങളൊക്കെയാണ്. അപ്പോൾ അവൻ വഞ്ചിയിൽ പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കടലിലെല്ലാം അങ്ങോട്ട് ശാന്തമായി, കാറ്റിലെല്ലാം അങ്ങോട്ട് ശമിച്ചു. അപ്പോൾ അവനെ കണ്ടപ്പോൾ ഈ വഞ്ചിയിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ആരാധിച്ചുകൊണ്ട് നീ സത്യമായും ദൈവപുത്രനാണെന്ന് പറഞ്ഞു. അല്ലേ ലൂയ്യ. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ദൈവത്തിന് ആരാധന ഉയരണം. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഡാനിയലച്ചൻ നമ്മുടെ പഴയ നിയമത്തിൽ ഏതോ ഒരു കാര്യം പറഞ്ഞു പോർക്കുന്നത്, യാക്കോബ് ഓരോ സംഭവം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് യാക്കോബ് അല്ല ആ ദൂതനൊക്കെ പോയത്, ഓരോ സംഭവം കഴിഞ്ഞ് കർത്താവിനെ ആരാധിക്കുക. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തികളും നമ്മുടെ ചുറ്റും കാണുമ്പോൾ നമ്മൾ ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കണം. എല്ലാം നടന്നു നടന്നു എന്നൊക്കെ പറഞ്ഞ് ഹായ് ഇത് സാധനം വരാ, അയ്യോ ആരാധന ആരാധന. അങ്ങനെയാണെങ്കിൽ ദിവസം എത്രയോ സമയം നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പറ്റുന്നത്. നോക്കിയാൽ ഈ അപ്പസ്തോലന്മാർ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണോ? അല്ലേ ലൂയ്യാ. കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ. ആരാധന നമുക്കതിങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു ആരാധനയായില്ല. നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിച്ച് ആരാധിക്കാം. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവകൃപയുടെ അഭിഷേകം ഇപ്പോൾ നിറയട്ടെ. എല്ലാ പൈശാചികളെയും അന്ധകാരശക്തിയുടെ തടസ്സങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കർത്താവ് ഈ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട് അതിന് വേണ്ട മുഴുവൻ ദൈവകൃപയും നിറയട്ടെ. അർത്ഥം അനുഗ്രഹമായി മാറട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ.